الحمد لله رب العالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان الى يوم الدين أما بعد ولا غير بغمان الله صدقي الشواصي ولا يصحو إن شاء الله يورد ഒരു മുസ്ലിം സ്വയം പര്യാപ്തനായി തീരണം അവൻ അധ്വാനശീലനായിരിക്കണം മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നവനായി തീരരുത് തുടങ്ങിയ ഗൗരവപ്പെട്ട ചില വിഷയങ്ങളാണ് ചർച്ച ചെയ്യുവാൻ നാം ഉദ്ദേശിക്കുന്നത് ഇമാം ഇബ്നുമാജറമത്തല്ലാഹി അലേ അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ആ ഹദീസിൻ്റെ സനദിൽ ദുർബലതയുണ്ടെങ്കിലും അതിൻ്റെ ആശയം മറ്റു സ്ഥിരപ്പെട്ട ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടതിനാൽ ഉലമാക്കൾ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ള ഹദീസ് ആ ഹദീസിൽ നമുക്ക് കാണാം അനസ്ബിന് മാലിക് കൊറതി അള്ളാഹു താലാനുഹു പറയുന്നു അൻസാറുകളിൽപ്പെട്ട ഒരു വ്യക്തി നബി സാഹു അലൈഹി വസയുടെ അടുക്കൽ വന്നു അലൈഹി ചോദിക്കാൻ വേണ്ടി വന്നതാണ് കുടുംബത്തിന് ഭക്ഷണം വസ്ത്രം തുടങ്ങിയ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ റസൂൽഹു അലഹി വസല്ലമ്മ ആ വ്യക്തിയോട് ചോദിച്ചത് ലക്കഫി ബൈറ്റിൻ വീട്ടിൽ വല്ലതും ഇരിക്കുന്നുണ്ടോ വീട്ടിൽ എന്താണുള്ളത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു അദ്ദേഹം വീട്ടിലുണ്ട് എന്താണുള്ളത് ആ വ്യക്തിയുടെ വീട്ടിൽ ആകെ ഉള്ളത് ഒരു കട്ടിയുള്ള പുതപ്പുണ്ട് അത് ഇരിക്കാനും ചിലപ്പോൾ പുതയ്ക്കാനും ഞങ്ങൾ ഉപയോഗിക്കുന്നു ഞാനും എൻ്റെ വീട്ടുകാരും പിന്നെ ഒരു പാത്രമുണ്ട് വെള്ളം കുടിക്കാൻ വെള്ളം ശേഖരിക്കാനുള്ള ഒരു പാത്രവുമുണ്ട് നബി നബിസലാഹു അലൈ വസ്ലമ പറഞ്ഞു അത് കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ അദ്ദേഹം കൊണ്ടുവന്നു നബി നബിസലാഹു അലൈ വസ്സലം അവിടെ കൂടിയവരോടായി ചോദിച്ചു ഹദൈനി ഇത് രണ്ടും വിൽപ്പനക്കാണ് ആരുണ്ട് വാങ്ങാൻ അപ്പോൾ ഒരാൾ പറഞ്ഞു അന ബി ഒരു ദിർഹമിന് ഇത് രണ്ടും ഞാൻ എടുക്കാമെന്ന് ഒരാൾ പറഞ്ഞു നബി അലൈഹി വസ്ലം ചോദിച്ചു മൻ യസീദു ദിർഹം ആരുണ്ട് കൂടുതൽ തരാൻ അപ്പോൾ ഒരാൾ പറഞ്ഞു എന്നാൽ രണ്ട് രണ്ട് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു നബി നബിസലാഹു അലൈ വസ്സല ആ ദുർഹം വാങ്ങി എന്നിട്ട് ആ ചോദിച്ചു വന്ന ആ വ്യക്തിക്ക് കൊടുത്തിട്ട് പറഞ്ഞു ബിൽ ബിഹി ഇതിൽ ഒരു ദുർഹമിന് ഭക്ഷണം വാങ്ങി വീട്ടിൽ കൊടുക്കുക വീട്ടുകാർ ഭക്ഷണം കഴിക്കട്ടെ രണ്ടാമത്തെ ഒരു ദുർഹമിന് ഒരു കോടാലി വാങ്ങി വരാൻ പറഞ്ഞു ഒരു ആയുധം വാങ്ങി വരാൻ പറഞ്ഞു അങ്ങനെ അദ്ദേഹം കൊണ്ടുവന്നു അലൈഹി വസല്ലമ തന്നെ പ്രവാചകൻ സ്വന്തം കൈകൊണ്ട് അതിന് ഒരു ഒരു മരക്കഷ്ണം കോടാലിയുടെ കൂടെ ഉണ്ടാകുന്ന മരക്കഷ്ണം നബിസ്ലാസ്സലാം അത് ഫിറ്റാക്കി കൊടുത്തു എന്നിട്ട് ആ വ്യക്തിയോട് പറഞ്ഞു ഇതഹബ് ഫഹത്ത താങ്കൾ പോവുക വിറകുവെട്ടുക പതിനഞ്ച് ദിവസത്തേക്ക് നിന്നെ ഇനി ഞാൻ കാണാൻ പാടില്ല പതിനഞ്ച് ദിവസത്തേക്ക് നിന്നെ ഞാൻ കാണാൻ പാടില്ല പോയി വിറക് വെട്ടി അതിൽ നിന്ന് സമ്പാദിക്കാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെ അദ്ദേഹം പോയി പിറകുവെട്ടി അത് വില്പന നടത്തി പിന്നെ പത്ത് ദൃഹവുമായിട്ടാണ് അദ്ദേഹം വരുന്നത് നബിയോട് ചോദിക്കാൻ വേണ്ടി വന്ന വ്യക്തി പിന്നീട് പത്ത് ദൃഹത്തിൻ്റെ മുതലാളിയായിട്ടാണ് വരുന്നത് നബി സലാഹു അലിഹി വസല്മ്മ പറഞ്ഞു അതിൽ അല്പം പണം കൊണ്ട് ഭക്ഷണം വാങ്ങുക അതേപോലെ തന്നെ വസ്ത്രവും വാങ്ങുക എന്നിട്ട് വീട്ടുകാർക്ക് കൊടുക്കുക എന്നിട്ട് പറഞ്ഞു കയാമത്ത് നാളിൽ നിന്റെ മുഖത്ത് ഒരു കറുത്ത അടയാളവുമായി നീ വരുന്നതിനേക്കാൾ നിനക്ക് നല്ലത് ഇതേപോലെ അധ്വാനിച്ച് പണമുണ്ടാക്കുക എന്ന് റസൂൽഹി അലൈഹി അലിസ്ലം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ നോക്കൂ യാചകനായി വന്ന വ്യക്തിയെ പണക്കാരനാക്കി നബീസ്വല്ലം തിരിച്ചു പറഞ്ഞേക്കുകയാണ് വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് അദ്ദേഹം സ്വയം പര്യാപ്തനായി മാറുകയാണ് അധ്വാനിക്കാനുള്ള ഒരു ആയുധം നേടിയെടുക്കുകയാണ് പിന്നീട് അദ്ദേഹം ആ ജോലി കൊണ്ട് സമ്പാദിക്കുകയാണ് ധാരാളക്കണക്കിന് ഗുണപാഠങ്ങളുള്ള ഒരു സംഭവമാണിത് ഇത് റസൂൽ അല്ലാഹി സലാഹു അലഹി വസല്ലമ്മയിൽ നിന്ന് സ്ഥിരപ്പെട്ട ധാരാളക്കണക്കിന് ഹദീസുകളിൽ വന്നിട്ടുള്ള കാര്യമാണ് നബിസ്ഹു അലൈഹി വസല്ലമ ഇപ്രകാരം ചോദിച്ചു വരുന്ന ആളുകളോടൊക്കെ പറഞ്ഞിട്ടുള്ളത് കാട്ടിൽ പോയി വിറക് വെട്ടി അത് കൊണ്ടുവന്ന് വിൽപ്പന നടത്തിയിട്ടാണെങ്കിലും നിങ്ങൾ സ്വയം പര്യാപ്തരാവണം ഒരാളെയും ആശ്രയിക്കേണ്ടുന്ന ഒരാവശ്യം നിങ്ങൾക്കുണ്ടാകരുത് ഇമാം തബറാനി റഹമത്ത് അദ്ദേഹത്തിന്റെ കബീറിൽ ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീഫിൽ നമുക്ക് കാണാം ഇബിൻ അബ്ബാ തലാനു പറയുന്നു റസൂൽ അള്ളാഹുവിൻ്റെ നിങ്ങൾ ജനങ്ങളിൽ നിന്ന് സ്വയം ധന്യരാകണം സിവാക് സിവാക്കിന്റെ അഥവാ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന അറാഖിൻ്റെ കൊള്ളി കടിച്ചിട്ട് വിശപ്പ് മാറ്റാൻ പറ്റിയാലും അങ്ങനെ വിശപ്പ് മാറ്റുക അതാണ് ഷൗസ് അ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞത് പല്ല് തേക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ആ മരത്തിൻ്റെ കഷ്ണങ്ങൾ നീര് അത് വയറ്റിലേക്ക് ഇറക്കി വിശപ്പടക്കാൻ പറ്റിയാലും മറ്റൊരാളോട് ചോദിച്ചു കഴിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ആ കൊള്ളിയാണ് നല്ലത് എന്ന് പറഞ്ഞാൽ അത്രമാത്രം നിങ്ങൾ പരാശ്രയമുക്തരാവുകയും അള്ളാഹു നിങ്ങൾക്ക് കൈകൾ നൽകി കാലുകൾ നൽകി അധ്വാനിക്കാനുള്ള ശേഷി നൽകി ബുദ്ധിശക്തി നൽകി ഭൂമിയിൽ ഒട്ട് ഒട്ടനവധി സംവിധാനങ്ങൾ അള്ളാഹു ഉസ്ബാനു തല സംവിധാനിച്ചു തന്നു ഇതൊക്കെ ഉപയോഗപ്പെടുത്താനുള്ള ഒരു ഉത്സാഹവും ആവേശവും വേണം അതുകൊണ്ടാണ് അലൈഹി നബിസ്വല്ലിസ്ലമിയുടെ പ്രാർത്ഥനകളിൽ ഏറ്റവും അധികരിച്ചു നിൽക്കുന്ന പ്രാർത്ഥന ഏതാണ് കെസിലിൽ നിന്നും അജ്സിൽ നിന്നും രക്ഷ തേടിക്കൊണ്ടുള്ള അള്ളാഹുബെ നീ എന്നെ മടിയനാക്കരുതേ അള്ളാഹുബെ നീ എന്നെ ദുർബലനാക്കരുതേ അഥവാ അവസരങ്ങളെ തേടി പോകാതെ അധ്വാനിക്കാതെ അലസതയും മടിയും ഉണ്ടാകുവാൻ പാടില്ല എന്നാണ് ഇബുനാബി ഷൈ വറഹമത്തല്ലാഹിഅലി അദ്ദേഹത്തിൻ്റെ മുസന്നഫിൽ ഉദ്ധരിക്കുന്ന സ്വഹിഹായ ഹദീത്ത് നമുക്ക് കാണാം അലഹി വസ്ലമ പറയുന്നു നിങ്ങളിലൊരാൾ

ജനങ്ങളോട് ചോദിച്ച് അവരെ ആശ്രയിച്ച് ജീവിക്കുന്നതിനേക്കാൾ അതാണ് നല്ലത് ചിലപ്പോൾ അവർ നൽകും ചിലപ്പോൾ അവർ നൽകാതിരിക്കും അങ്ങനെ ഒരു വരാതിരിക്കുവാൻ നിങ്ങൾ എന്തു ചെയ്യുക അധ്വാനിക്കുക മറ്റുള്ളവരെ പരമാവധി ആശ്രയിക്കാതിരിക്കുക എത്ര ചെറിയ ജോലികളെന്ന് തോന്നിയാലും എത്ര നിസ്സാരമെന്ന് തോന്നിയാലും പത്ത് ദുർഹംസ് ആണ് നിങ്ങൾക്ക് അത് കൂലിയായി ലഭിക്കുന്നതെങ്കിലും ഒന്നും ലഭിക്കാതെ ആ പത്ത് ദിർഹസിൻ്റെ ആവശ്യങ്ങൾ മറ്റൊരാളോട് ചോദിക്കുന്നതിനേക്കാൾ ആ പത്ത് ദർഹമിനുള്ള പണി നിങ്ങൾക്കെടുക്കാൻ പറ്റുമെങ്കിൽ അതേത് വിഷയമാകട്ടെ അങ്ങനെ അധ്വാനിച്ച ആ പണമുണ്ടാക്കലാണ് ഹൈറ് എന്നാണ് റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മനസ്സിലാക്കി തരുന്നത് മാത്രമല്ല ഈ വിഷയം പറയുന്നിടത്ത് പണ്ഡിതന്മാർ സൂചിപ്പിച്ച ശ്രദ്ധേയമായ ഒരു പോയിന്റ് ഉണ്ട് എന്താണ് ആ പോയിന്റ് നബിയുടെ അടുക്കലേക്ക് വരുന്ന ആ അവസ്ഥയിൽ ആ മനുഷ്യന്റെ മനസ്സിൽ എന്താണ് ഏതാനും മിനിറ്റുകൾ കൊണ്ട് തൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടും കാരണം നബിയോട് ചോദിക്കും നബി നൽകും വളരെ എളുപ്പമാണ് പക്ഷേ നബി നബിസ്ലാഹു അലൈ വസ്സലം ശ്രമകരമായ ഒരു വിഷയത്തിലേക്കാണ് അദ്ദേഹത്തെ തിരിച്ചുവിടുന്നത് എന്താണ് അധ്വാനിക്കാൻ പറയാണ് അത് കുറച്ചുകൂടി ശ്രമകരമാണ് അതിൻ്റെ പ്രതിഫലം കുറച്ച് കഴിഞ്ഞേ കിട്ടൂ പക്ഷേ നബി നബിസലാഹു അലൈ വസ്ലം അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തത് ശാശ്വതമായ ഒരു പരിഹാരവും പരലോകത്ത് രക്ഷപ്പെടാനുള്ള ഒരു വഴിയുമായിരുന്നു കാരണം അതിലുള്ള പോയിന്റ് ആധുനിക കാലഘട്ടത്തിൽ ആളുകൾ എങ്ങനെ എളുപ്പം പണം ഉണ്ടാക്കാം അതാണ് ആളുകൾ ചിന്തിക്കുന്നത് അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം പ്രയാസമുണ്ടാകാം പക്ഷേ എളുപ്പത്തിൽ തൻ്റെ പ്രശ്നം പരിഹരിക്കണം അപ്പോൾ അതിനുള്ള മാർഗങ്ങൾ തേടുകയാണ് അവിടെ ഹറാം ഹലാലുകൾ അവർ ശ്രദ്ധിക്കുന്നില്ല അതേപോലെയുള്ള ഒരു ധാർമ്മികതയും ശ്രദ്ധിക്കുന്നില്ല ഇസ്ലാം അനുവദിച്ചതാണോ അല്ലേ എന്ന് ശ്രദ്ധിക്കുന്നില്ല പെട്ടെന്ന് പണമുണ്ടാക്കുവാൻ ആളുകൾ ആഗ്രഹിക്കുന്നു എന്നാൽ നബി അള്ളാഹു അലഹി വസ്ല്ല പെട്ടെന്ന് പണമുണ്ടാക്കുക എന്നതിനേക്കാൾ അധ്വാനിച്ചു പണമുണ്ടാക്കുക അതിലാണ് ബറക്കത്ത് എന്നാണ് റസൂൽഹി സല്ല അല്ലാഹു അലഹി വസ്ല്ലമ്മ നമ്മെ തരുന്നത് മാത്രമല്ല പരിശുദ്ധ ഖുർആാനിലും ഹദീസിലും നിങ്ങൾ പരിശോധിച്ചു നോക്കൂ എവിടെ നോക്കിയാലും മസ്അലയല്ല നമുക്ക് കാണാൻ കഴിയുന്നത് അധ്വാനിക്കാനുള്ള ആഹ്വാനമാണ് കാണാൻ കഴിയുന്നത് നോക്കൂ സൂറത്തുൽ മുൽക്കിലെ പതിനഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹ് ഉസ്ഫാനോ തല പറയുന്നത് ഭൂമിയെ നിങ്ങൾക്ക് സഞ്ചാര അത് ണെങ്കിലും മനുഷ്യന് സഞ്ചരിക്കാൻ പറ്റുന്നുണ്ട് കരയിലൂടെ സഞ്ചരിക്കാൻ പറ്റുന്നുണ്ട് ഇന്നാകട്ടെ ആകാശത്തിലൂടെയും എളുപ്പത്തിൽ സഞ്ചരിക്കാൻ പറ്റും നോക്കൂ നിങ്ങൾ അള്ളാഹു നമുക്ക് സംവിധാനിച്ചു തന്നതാണ് അതുകൊണ്ട് അള്ളാഹു പറയാണ് വീട്ടിലിരിക്കല്ലേ ഇറങ്ങി നടക്കൂ ശ്രദ്ധിക്കൂ ഫംഷൂ ഭൂമിയിൽ ഇറങ്ങി നിങ്ങൾക്ക് സമ്പാദിക്കാനുള്ള വഴികൾ കണ്ടെത്തിക്കോളൂ എന്നിട്ട് അള്ളാഹു നൽകുന്ന ഉപജീവനത്തെ നിങ്ങൾ എന്ത് ചെയ്തോളൂ ഭക്ഷിച്ചോളൂ അപ്പോൾ ഇവിടെ ഇറങ്ങി നടക്കാനാണോ പറയുന്നത് ഇവിടെ മഷി എന്ന് പറഞ്ഞാൽ അവിടെ കേവലം കാലുകൊണ്ട് നടക്കുക എന്നതല്ല അത് വാഹന പുറത്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ അധ്വാനിക്കാൻ വേണ്ടി ഇറങ്ങണം എന്നാണ് ആ പറയുന്നത് അള്ളാഹുവിലേക്ക് തന്നെ നിങ്ങൾക്ക് മടങ്ങിപ്പോവേണ്ടതാണ് സൂറത്തുൽ ജുമായിൽ നിങ്ങൾ നോക്കൂ സൂറത്തുൽ ജുമായിയിൽ അള്ളാഹു ഉസ്ബാനോ തല പറയുന്നത് ഇതാ നൂതി വെള്ളിയാഴ്ച ദിവസം പള്ളിയിലേക്ക് വിളിച്ചാൽ നിങ്ങൾ കച്ചവടം ഒഴിവാക്കിയിട്ട് നമസ്കരിക്കാൻ വേണ്ടി വരണം അപ്പോൾ അതുവരെ എന്ത് ചെയ്യാം കച്ചവടം ചെയ്യാം അതുവരെ കച്ചവടം ചെയ്യാം പക്ഷെ നമസ്കാരത്തിന്റെ സമയമായാൽ പള്ളിയിൽ വരണം എന്നിട്ട് നമസ്കാരം കഴിഞ്ഞാലോ ഫൈദത്തില്ല നമസ്കാരം കഴിഞ്ഞാൽ പിന്നെയും ഭൂമിയിലേക്ക് ഇറങ്ങൂ വീണ്ടും അധ്വാനിച്ചോളൂ എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കണ്ട എന്നർത്ഥം വെറുതെ ഇരുന്ന് സമയം കളയണ്ട എന്നർത്ഥം മറിച്ച് ഇവാദത്തുകളുടേതല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ തന്നെ നിങ്ങൾ അധ്വാനിക്കുക എന്നാണ് അള്ളാഹു ഉസ്ഹാനു ഖുർആാനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ഇമാം അഹമ്മദ് റഹമത്തുല്ലാഹിഅലി അദ്ദേഹത്തിൻ്റെ മുസ്നദിലും അതേപോലെ തന്നെ ഇമാം ബൈഹഖി അദ്ദേഹത്തിൻ്റെ അൽ ആദാബിലും ഉദ്ധരിക്കുന്ന സൊഹീഹായ ഒരു ഹദീസ് നമുക്ക് കാണാം വസൂതുഹി സലാഹു അലഹി വസ്ലമ പറയുകയാണ് മാ ഒരാൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വെച്ച് ഏറ്റവും നല്ല ഭക്ഷണം സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച പണം കൊണ്ട് കഴിക്കുന്ന ഭക്ഷണമാണ് മറ്റു ഏതൊരു ഭക്ഷണത്തെക്കാളും അള്ളാഹു ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ഏറ്റവും ഹൈറായത് നന്നായി അധ്വാനിച്ചുണ്ടാക്കുന്നതാണ് എന്നിട്ട് ബിസ്വല്ലം പറഞ്ഞൊരു വാക്കുണ്ട് എന്താണത് വസ്സലാം സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചതിൽ നിന്നായിരുന്നു കഴിച്ചിരുന്നത് എന്താണ് അവിടെ ദാവൂദ് അലൈഹി ഇസ്ലാത്തു വസ്സലാമയെ പ്രത്യേകം പറയാനുള്ള കാരണം എല്ലാ അനുഗ്രഹങ്ങളും നൽകപ്പെട്ട ഒരു രാജാവാണ് ഒരു വലിയ കിങ്ങാണ് അക്കാലഘട്ടത്തിലെ ഒരു സാമ്രാജ്യത്തിൻ്റെ തന്നെ അധിപൻ എന്ന് പറയാം ദാവൂദ് അലൈഹി ഇസ്ലാത്തു വസ്സലാം അള്ളാഹു രാജാധിപത്യമാണ് ദാവൂദ് അലൈഹി ഇസ്ലാത്തു വസ്സലാമക്ക് നൽകിയത് ഒരു നിലക്കും പണിക്ക് പോകേണ്ട ഒരു ആവശ്യവുമില്ലാത്ത രാജാധിപത്യത്തിൻ്റെ ഉടമയായിരുന്നു ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് എല്ലാ നിലക്കും സൗകര്യങ്ങളുണ്ട് സമ്പത്തുണ്ട് എല്ലാം ഉണ്ട് എന്നിട്ടും ആ സൗകര്യങ്ങളൊന്നുമല്ല അദ്ദേഹം അധ്വാനിച്ചിട്ട് അത് വിറ്റ് ഇരുമ്പ് അദ്ദേഹം ഉണ്ടാക്കുമായിരുന്നു ആയുധം ഉണ്ടാക്കുമായിരുന്നു പടയങ്കി ഉണ്ടാക്കുമായിരുന്നു ഇതൊക്കെ ഉണ്ടാക്കി വിൽപ്പന നടത്തും അതിൽ നിന്ന് പണം കിട്ടും അതുകൊണ്ടായിരുന്നു അദ്ദേഹവും കുടുംബവും കഴിഞ്ഞിരുന്നത് ഒരു രാജാവാണ് ശ്രദ്ധിക്കുക അതാണ് റസൂഹി സല്ലാഹു അലൈ വസലമ അത് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് എങ്കിൽ പിന്നെ എന്ത് അധ്വാനമാണ് ചെയ്യേണ്ടത് എന്തുമാകാം ഇസ്ലാം അനുവദിച്ച എന്തുമാകാം ഇമാം അഹമ്മദ് റഹ്മുള്ള അദ്ദേഹത്തിന്റെ ഉസ്മദിൽ ഉദരിക്കുന്നു റസൂൽ ഒരിക്കൽ ചോദിക്കപ്പെട്ടു യാ അയ്യുൽ കസ്ബി ഏറ്റവും നല്ല സമ്പാദ്യം ഏതാണ് പറഞ്ഞു റജുൽ സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കുക അത് ഏത് ഹറാമല്ലാത്ത എല്ലാ കച്ചവടവും ചെറുതും വലുതുമായ ഏത് കച്ചവടം ഹറാമാക്കിയിട്ടുണ്ട് എന്നാൽ കച്ചവടം അനുവദനീയമാണ് ഏത് കച്ചവടം ഇസ്ലാം അനുവദിച്ച വസ്തുക്കളൊക്കെ കച്ചവടം ചെയ്യാം ഇസ്ലാം അനുവദിച്ച മാർഗങ്ങളിലൂടെ പരിശുദ്ധ ഖുർആനിൽ സമ്പാദ്യമായി പറയപ്പെട്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ ഖുർആനിൽ കാണുന്നത് തിജാറത്താണ് ബിസിനസ് ആണ് കാരണം ബിസിനസ്സിന്റെ ഒരു പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ ഇന്ന് നിങ്ങളുടെ കയ്യിൽ കയ്യിൽ നൂറു ദൃഹമാണെങ്കിൽ നാളെ അത് ഇരട്ടിക്കുന്ന അത് ഇരട്ടിയായി നിങ്ങളുടെ കൈകളിലേക്ക് ഹലാലായ മാർഗത്തിലൂടെ വരുന്ന ഒരു വിഷയമാണ് തിജാറത്ത് കച്ചവടം എന്ന് പറയാം അതൊരു പ്രോഫിറ്റാണ് എന്നാൽ അതേപോലെ ഇരട്ടിക്കും പലിശ കൊടുത്താൽ പക്ഷേ അള്ളാഹു പറഞ്ഞു പലിശ ഹറാമാണ് കച്ചവടം ഹലാലാണ് അപ്പോൾ രണ്ടിലും പണം ഇരട്ടിക്കുന്നുണ്ട് പക്ഷെ ഒന്ന് അനുവദിക്കപ്പെട്ടതും മറ്റൊന്ന് നിഷിദ്ധവുമാണ് അതുകൊണ്ട് തന്നെ മാന്യമായ ലാഭമെടുത്തുള്ള കച്ചവടം എന്ന് പറയുന്നത് വളരെ നല്ല ഒരു സമ്പാദ്യ മാർഗം തന്നെയാണ് അത് റസൂൽഹി സല്ലാഹു അലൈഹി വസലമ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് മാത്രമല്ല അധ്വാനിച്ച് ജീവിക്കുന്നതിന് രണ്ട് നേട്ടങ്ങളാണുള്ളത് ഒന്ന് ഈ ലോകത്ത് അതിൻ്റേതായ ഹൈറും പറക്കത്തും നമുക്കുണ്ടാകും രണ്ടാമത്തേത് ഇത് പരലോകത്ത് പ്രതിഫലാർഹമായ ഒരു കാര്യമാണ് ഒരു വ്യക്തി രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ചു മുതലാളി കൂലി കൊടുത്തിട്ടില്ലെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ അടുക്കൽ കൂലി സ്ഥിരപ്പെട്ടു ഒരാളൊരു ഷോപ്പ് തുറന്നു വെച്ചു ആരും വരുന്നില്ല കച്ചവടമൊന്നും ആയിട്ടില്ല ബിസിനസ് ഒന്നും നടക്കുന്നില്ല പക്ഷേ തന്നെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അയാൾ ഒരു ജോലി ചെയ്യുകയാണ് ഒരു കച്ചവടത്തിന് ഉദ്യമിക്കുകയാണ് ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിക്കാനുള്ള ആത്മാർത്ഥമായ പരിശ്രമമുണ്ട് പക്ഷെ വിചാരിച്ച രൂപത്തിൽ ലാഭം കിട്ടുന്നില്ല ആളുകൾ വരുന്നില്ല ബിസിനസ് പിടിക്കാൻ കഴിയുന്നില്ല ഒരു വിരോധവുമില്ല അള്ളാഹുവിൻ്റെ അടുക്കൽ അയാൾ ഉപയോഗിച്ച ഓരോ സെക്കൻഡിനും പ്രതിഫലം സ്ഥിരപ്പെട്ടിരിക്കുന്നു മുസന്നഫ് അബ്ദുൾ റസാഖ് അസൻആാനി അദ്ദേഹം സഹീഹായ സനത്തോടു കൂടി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം നബിസലവാഹു അലൈ വസലമയുടെയും സഹാബത്തിൻ്റെയും ശ്രദ്ധയിൽ കുറൈശികളിൽപ്പെട്ട ഒരു യുവാവ് പെടുകയുണ്ടായി വളരെ നന്നായി അധ്വാനിക്കുകയാണ് അദ്ദേഹം ജോലി ചെയ്യുന്നതാണ് ജോലി ചെയ്യുന്ന കാഴ്ചയാണ് സഹാബത്ത് പറഞ്ഞു എന്തൊരാവേശമാണ് ഇത് യുദ്ധമുഖത്തായിരുന്നെങ്കിൽ ഒരു യുദ്ധമുഖത്ത് ശത്രുക്കളുമായി നേരിടുമ്പോൾ ഇതേപോലെയുള്ള ആവേശം കാണിച്ചാൽ ശത്രുക്കൾ പരാജയപ്പെടും നോക്കൂ നിങ്ങൾ അപ്പോൾ അദ്ദേഹം ദുനിയാവിന് വേണ്ടി അധ്വാനിച്ച അധ്വാനത്തിൻ്റെ ആ പവറാണ് ഈ വാക്കിൽ നേലിക്കുന്നത് കാരണം അത്രക്ക് ഉത്സാഹം അത്രക്ക് ആവേശം ഇസ്ലാം അതിനെ നിരാകരിക്കുന്നുണ്ടോ പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ഇസ്ലാം ദുനിയാവിന് വേണ്ടി ഒന്നും ചെയ്യാതെ വെറുതെ അലസന്മാരായും അടിയന്മാരായി ഇരിക്കാൻ കൽപ്പിക്കുന്നു എന്നാണ് ഒരിക്കലും അങ്ങനെയല്ല അള്ളാഹുവിനെ മറന്നുകൊണ്ടല്ലാത്ത ഏത് ഉത്സാഹവും ഇസ്ലാം അംഗീകരിക്കും ഏത് കച്ചവടവും ഇസ്ലാം അംഗീകരിക്കും ഒരു വിരോധവുമില്ല അപ്പോൾ സഹാബത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ അള്ളാഹുന്റെ റസൂൽ പറഞ്ഞു ഇല്ലാ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവൂല അങ്ങനെ ആകുമ്പോൾ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവന് മാത്രമാണ് അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്നവർക്ക് മാത്രമാണ് വമ്പിച്ച പ്രതിഫലം എന്ന് വരും അങ്ങനെയല്ല എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ഫിൽ ഹലാലൻ ബിഹി അഹ്ലഹു ഫീ സ്വന്തം കുടുംബത്തെ ഹലാലായ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി ഭൂമിയിൽ ഇറങ്ങി പുറപ്പെട്ട് അധ്വാനിക്കുന്ന ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് ചെയ്യുന്നത് എന്നാൽ ഷെയ്ത്താൻ എന്നാൽ പരസ്പരം പെരുമ നടിക്കാനും മറ്റുള്ളവരെ തോൽപ്പിക്കുക അങ്ങനെയുള്ള പരിമിതമായ മോശമായ നീയത്താണ് ഒരാൾക്കുള്ളതെങ്കിൽ അത് ഷെയ്ത്താൻ്റെ സബീലിലുള്ളതാണ് അത് പിശാചിൻ്റെ മാർഗത്തിലുള്ളതാണ് ഇത് രണ്ടുമുണ്ട് എന്നാൽ താനും തൻ്റെ കുടുംബവും അതേപോലെ തന്നെ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട മറ്റുള്ള ആളുകൾക്കും ഹൈറുണ്ടാകണം എന്ന നീയത്തോടുകൂടി അധ്വാനിക്കുന്ന ഏതൊരാളും അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് എന്ന് അപ്പോൾ നന്നായി അധ്വാനിക്കുന്ന ആളുകൾക്ക് ഈ ലോകത്തും നല്ലതുണ്ട് ഇൻഷാള്ള പരലോകത്ത് അവർക്ക് വമ്പിച്ച പ്രതിഫലം അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നു എന്നാൽ ജനങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരാളുടെ കാര്യം എന്താണ് ഇപ്പം മുസ്ലിം റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സുഹീഹൽ ഉദരിക്കുന്നു ജനങ്ങളോട് നിങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കും ചോദിച്ച് ജീവിച്ചു കൊണ്ടേയിരിക്കും അവസാനം കയ്യാമത്ത് നാളിൽ നിങ്ങളുടെ മുഖത്ത് ഒരു അല്പം പോലും മാംസമില്ലാത്ത വെറും ഒരു എല്ലിൻ്റെ രൂപം മാത്രമായിട്ടും അഷ്റൽ വരുമെന്നാണ് ആളുകളോട് ചോദിച്ച് ജീവിക്കുന്ന നബി അള്ളാഹു അലഹി വസ്ല്ലം ഒരിക്കൽ പള്ളിയിലിരിക്കുമ്പോൾ ഒരാൾ വന്ന് പ്രവാചകനോട് ചോദിച്ചു നബി നബിസ്ലാ അലൈഹി വസ്ലം അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം തിരിച്ചു നടന്നപ്പോൾ പള്ളിയുടെ വാതിലെത്തിയപ്പോൾ അദ്ദേഹവും മറ്റുള്ളവരും കേൾക്കുമാർ നബി അലൈഹി കേൾക്കുമാറ് നബിഹു മസ്ലയുടെ അഥവാ മറ്റുള്ളവരോട് ചോദിക്കുന്നതിൻ്റെ ഒരു അപകടത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളിൽ ഒരാളും മറ്റൊരാളോട് ചോദിക്കാൻ വേണ്ടി ഇറങ്ങി നടക്കുമായിരുന്നില്ല എന്ന് റസൂലുള്ളാഹി റസൂൽഹിഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു മാത്രമല്ല സഹോദരങ്ങളെ മറ്റൊരാളെ ആശ്രയിച്ച് ജീവിക്കാൻ ഒരാൾ തുടങ്ങിയാൽ പിന്നെ അയാൾക്കൊരിക്കലും സ്വയം പര്യാപ്തനാവാൻ കഴിയില്ല എന്നുള്ളതാണ് അതൊരു ശീലമാക്കി മാറ്റും ആളുകൾ എന്താണ് അതിനുള്ള തെളിവ് ഇമാം തിരുമിതി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്നു ഹദീസാണ് പറയുന്നു മസ്അലയുടെ വാതിൽ ഒരാൾ തുറന്നാൽ എന്ന് പറഞ്ഞാൽ എന്തിനും ഏതിനും മറ്റുള്ളവരെ ആശ്രയിച്ച് ഒരാൾ ജീവിക്കാൻ തുടങ്ങിയാൽ വാതിലാണ് അള്ളാഹു തുറന്നു കൊടുക്കുക എന്നാണ് എന്ന് പറഞ്ഞാൽ എന്നും ദാരിദ്ര്യമായിരിക്കും എന്നും അയാൾക്ക് ദാരിദ്ര്യമായിരിക്കും റസൂൽ ഉള്ളി സ്വലിസ്ലം പഠിപ്പിച്ചാണ് അപ്പോൾ ചോദിച്ചുകൊണ്ട് ജീവിക്കാൻ തുടങ്ങിയാൽ പിന്നെ എന്നും അയാൾ ഫക്കീറായിരിക്കും എന്നാൽ സ്വയം പര്യാപ്തനായാലോ സ്വയം പര്യാപ്തനായാലോ ഇമാ മുസ്ലിം റഹ്മത്തല്ലാ അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുകയാണ് ഔഫ് ബിൻ മാലിക് ലഷ് ജെ ഇ റദീ ഉള്ളഹുൽ എന്നുള്ള സ്വഹീഹായ ഹരീഫാണ് നബിസ്ഹു അലൈഹി വസ്ലമ സഹാബത്തിന് ബൈഅത്ത് ചെയ്തപ്പോൾ ഇങ്ങനെ പറഞ്ഞു വലാ ആ നിങ്ങളാരും ജനങ്ങളോടും ഒന്നും ചോദിക്കരുത് ആളുകളെ ആശ്രയിച്ച് ജീവിക്കരുത് എന്ന് പറഞ്ഞു അതൊരു ബൈത്തിന്റെ ഭാഗമാണ് എന്നത് ശ്രദ്ധിക്കുക തൗഹീദിനെ പോലും അത് ബാധിക്കുന്നുണ്ട് എന്നാണ് ഒലമാക്കൾ പറഞ്ഞിട്ടുള്ളത് തൗഹീദിനെ പോലും ബാധിക്കുന്ന ഒരു വിഷയമായത് കൊണ്ടാണ് അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചെയ്ത സ്വഹാബികൾ പിന്നീട് അവരുടെ അവസ്ഥ എന്താണ് ഒരു ചാട്ട ഒട്ടകപ്പുറത്തിരിക്കുമ്പോൾ നിലത്ത് വീണുപോയാൽ അവർ ഇറങ്ങിയെടുക്കും എന്നല്ലാതെ മറ്റൊരാളോടത് എടുത്തു തരാൻ അവർ ആവശ്യപ്പെട്ടില്ല എന്നാണ് വേറൊരാളോടത് എടുത്തു തരാൻ ആവശ്യപ്പെട്ടില്ല അവർ ആ ബൈത്തിൻ്റെ ശക്തിയും അവരത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ രീതിയുമായിരുന്നു നമ്മൾ പല വാർത്തകളിലും കണ്ടിട്ടുണ്ട് യാചകരായ ആളുകൾ മരണപ്പെടുന്നു അവരുടെ റൂമിൽ വലിയ എമൗണ്ട് കാണപ്പെടുകയാണ് ലക്ഷക്കണക്കിന് രൂപ എന്നാൽ ആദ്യത്തെ പത്ത് രൂപ കൊണ്ട് തന്നെ അയാൾ നേരത്തെ നബിസറാലി സ്വലം പഠിപ്പിച്ച ആ ഒരു ആശയം പ്രാവർത്തികമാക്കിയിരുന്നെങ്കിൽ ശരിയായ രൂപത്തിൽ അധ്വാനിച്ച് പണമുണ്ടാക്കുന്ന ഒരാളായി മാറുമായിരുന്നു എന്നാൽ ചോദിച്ചു വാങ്ങുക എന്നുള്ളതൊരു ശീലമാക്കിയപ്പോൾ ഈ കൂട്ടി വച്ചത് കൊണ്ട് തനിക്ക് സ്വന്തമായി എന്തെങ്കിലും ഒന്ന് തുടങ്ങണമെന്ന് ചിന്തിക്കല്ല ഇത് തന്നെയാണ് എൻ്റെ തൊഴിൽ എന്നയാൾ കരുതുകയാണ് അങ്ങനെ യാചനയെ തൊഴിലാക്കുന്ന ആളുകൾ അത് വളരെ വലിയ അപകടം ചെയ്യുന്നതാണ് അത് ജീവിതത്തിൽ ഒരു നിലക്കും ബറക്കത്ത് കൊണ്ടുവരികയില്ല മാത്രമല്ല ഇനി ഒരാൾ വിചാരിക്കുന്നു എന്ന് വിചാരിക്കാം നമ്മൾ നേരത്തെ പറഞ്ഞു ദാവൂദ് അലി ഇസ്ലാത്തു വസ്സലാം ദാബൂദ് അലി ഇസ്ലാത്തു വസ്സലാം ഒരു രാജാവാണ് സാമ്രാജ്യത്തിൻ്റെ അധിപനാണ് എന്നിട്ടും അദ്ദേഹം ഭക്ഷണം കഴിച്ചത് അധ്വാനിച്ചുകൊണ്ടാണ് കാരണം നലിസ്വലാസ്സലം പഠിപ്പിച്ച വളരെ ഒരു വലിയ തത്വമുണ്ട് ഇസ്ലാമിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള മഹനീയമായ ആശയങ്ങൾ കാണാൻ സാധിക്കും ഒരാളുടെ ധനം എന്ന് പറയുന്നത് ആ വ്യക്തിയെ മാത്രമല്ല ഒരു കുടുംബത്തെ ഒരു സമൂഹത്തെ ഒരു രാഷ്ട്രത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കണം ഒരു മുസ്ലിമിൻ്റെ ധനം അയാൾക്ക് മാത്രമല്ല അതിൽ മിച്ചമുള്ളതൊക്കെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടണം രാഷ്ട്രത്തിനും ഉപകാരപ്പെടണം അതുകൊണ്ട് തന്നെ വെറുതെ സമയം കളയരുത് എന്നാണ് എൻ്റെ അടുത്ത് ആവശ്യത്തിന് പണമുണ്ട് പത്ത് തലമുറക്ക് ജീവിക്കാനുള്ളത് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാലും ഒരാൾ വെറുതെ ഇരിക്കരുത് എന്നാണ് റസൂള്ളി സ്വല്ലാഖു അലൈ വസ്ലമ ബുഖാരി അദ്ദേഹത്തിൻ്റെ സുഹികൾ ഉദ്ധരിക്കുന്ന ഹരീഫാണ് രണ്ട് അനുഗ്രഹങ്ങൾ ജനങ്ങൾ വഞ്ചിതരാണ് ഒന്ന് അസിഹ ആരോഗ്യം മറ്റൊന്ന് ഒഴിവ് സമയം പലർക്കും നല്ല ആരോഗ്യമുണ്ട് പണിയെടുക്കാനുള്ള ആരോഗ്യമുണ്ട് ഒഴിവ് സമയമുണ്ട് വെറുതെ ഇരുന്ന് സമയം കളയരുത് ഒന്നുകിൽ അത് ദുനിയാവിലെ പ്രോഫിറ്റിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം സാധാരണ നിലക്ക് സാമ്പത്തിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പറയുന്ന ഒരു സമവാക്യമുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നതാണ് ടൈം ഈസ് മണി പണമാണ് പൈസ പണം സോറി സമയമാണ് പണം ടൈം ഈസ് മണി സമയമാണ് പണം എന്ന് പറഞ്ഞാൽ എത്ര സമയം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് പ്രോഫിറ്റേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഓരോ സമയവും ഒഴിവ് സന്ദർഭങ്ങളും എങ്ങനെ ലാഭകരമാക്കാം അതോടൊപ്പം അതൊരു വിശ്വാസിയാണെങ്കിലോ അവൻ്റെ മനസ്സിൽ പരലോകത്തെ ചിന്ത കൂടി ഉണ്ടാകുമ്പോൾ അവൻ ഈ ലോകത്തും അത് ഹൈറാണ് പരലോകത്തും ഹൈറാണ് ഇബിന് അബി ഷേയ് വറഹമത്തുള്ള അലൈ അദ്ദേഹത്തിൻ്റെ മുസന്നഫിൽ ഉദ്ധരിക്കുന്നു അബ്ദുല്ലാഹ് മസൂദ്ഹു പറയുന്ന ഒരു വാചകം ശ്രദ്ധേയമാണത് അദ്ദേഹം പറഞ്ഞു അറാഹു ഫാരിഗൻ എനിക്കൊരാളോട് ദേഷ്യമാണ് എന്താണ് അയാളുടെ പ്രത്യേകത വെറുതെ ഇരിക്കുന്നു ഒന്നെങ്കിൽ ദുനിയാവിന് വേണ്ടി പണിയെടുക്കണം അല്ലെങ്കിൽ ആഹ്റത്തിനു വേണ്ടി രണ്ടുമില്ല വിഭാദത്തും ചെയ്യുന്നില്ല പണിയെടുക്കുന്നില്ല വെറുതെ സമയം കളയുക അങ്ങനെയുള്ളവരോട് എനിക്ക് ദേഷ്യമാണ് എന്ന് അബ്ദുള്ള മസൂദ്റീല്ലു പറയുകയാണ് അത് പ്രവാചകൻ ലഭിച്ച പാഠമാണ് അത് ഫൈദത്ത് ഫൻസബ് ഒലമാക്കൾ പറഞ്ഞത് അള്ളാഹു ഉസ്ബാന പഠിപ്പിച്ചൊരു കാര്യമാണ് ഒന്നിന്ന് വിരമിച്ച മറ്റൊന്നിലേക്ക് പ്രവേശിക്കണം ഒന്നുകിൽ ഇബാദത്ത് അല്ലെങ്കിൽ ദുനിയാവിന് വേണ്ടി ഇത് രണ്ടുമല്ലാതെ അലസന്മാരായി ഇരിക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ് അങ്ങനെ മുസ്ലിം ഉമ്മത്തിലെ യുവാക്കളൊക്കെ അധ്വാനിക്കുകയാണെങ്കിൽ നബിയുടെ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു താപീയങ്ങളുടെയും തപുത്താപീയങ്ങളുടെയും കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു സ്വയം പര്യാപ്തരായിരുന്നു സ്വതക്കയും ജക്കാത്തും വാങ്ങാൻ പോലും ആളില്ലാതെയായി മാറി എന്നാണ് അള്ളാഹുൻ്റെ റസൂലിൻ്റെ ഒരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു അത് അങ്ങനെ ഒരു കാലഘട്ടം വരുമെന്ന് സ്വതക്കയും ജക്കാത്തും വാങ്ങാൻ ആളില്ല എല്ലാവരും സ്വയം പര്യാപ്തരാണ് രാഷ്ട്രത്തിലെ സമ്പത്ത് കൂടി അത് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കൊടുത്തയക്കാൻ അവർക്കുണ്ടായി വമ്പിച്ച സമ്പല സമൃദ്ധി രാജ്യങ്ങളിൽ ഉണ്ടായി അത് യുവാക്കളിലൂടെ ഉണ്ടാവേണ്ടതാണ് ചെറുപ്പക്കാരിലൂടെ ഉണ്ടാവേണ്ടതാണ് ചില ആളുകളുണ്ട് എല്ലാ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇത്രയൊക്കെ സർട്ടിഫിക്കറ്റുള്ള എങ്ങനെ പാത്രം കഴുകുന്നവനാകും ഞാനെങ്ങനെ ആ ജോലിക്ക് പോകും ഞാനെങ്ങനെ മഴക്കും ഞാനെങ്ങനെ പെയിന്റ് അടിക്കും ഇങ്ങനെ ചിന്തിക്കുന്നു അങ്ങനെ ഓരോരുത്തരും അവനവൻ്റെ സ്റ്റാറ്റസിനെ കുറിച്ച് ചിന്തിച്ച് തൻ്റെ സമയം കളയുന്നു യുവത്വം കളയുന്നു ആരോഗ്യം കളയുന്നു അങ്ങനെ ഒരുപാട് നന്മകൾ ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ഇസ്ലാമിക രാഷ്ട്രത്തിനും വ്യക്തികൾക്കും കുടുംബത്തിനും നഷ്ടപ്പെടുന്നുണ്ട് ഇമാ മുസ്ലിം റഹ്മുല്ലാഹിഅലി അദ്ദേഹത്തിന്റെ സഹീൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഒരിക്കൽ നബി സലഹ്ഹ അലൈഹി സ്വലാമ പറഞ്ഞു കുല്ലി മുസ്ലിമിൻ മുസ്ലിം എല്ലാ മുസ്ലിമീങ്ങളും സദക്ക ചെയ്യൽ നിർബന്ധമാണ് നോക്കൂ ആ പ്രയോഗം അങ്ങനെയാണ് അല എന്ന് പറഞ്ഞാൽ വാജിപനെ സൂചിപ്പിക്കുന്ന പ്രയോഗമാണ് കുല്ലി മുസ്ലിമിൻ മുസ്ലിമീങ്ങളും ചെയ്യണം അപ്പോൾ സഹാബത്ത് ചോദിച്ചു നബിയെ സതക്ക ചെയ്യാൻ പൈസ അല്ലാത്ത ആൾ എന്ത് ചെയ്യണം എന്താണ് ബിസ്വലാസ്വ മറുപടി ആ എന്നാ കുഴപ്പമില്ല പൈസ ഉണ്ടാക്കിയിട്ട് കുറച്ച് എടുത്തോ ബാക്കി നീ സതക്കയും ചെയ്തോ നോക്കൂ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക സതക്കയും ചെയ്യുക അവിടെ അധ്വാനിക്കാനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സതക്ക ചെയ്യൽ നിർബന്ധമാണ് ഇല്ലെങ്കിൽ എന്തുവേണം അധ്വാനിക്കണം അപ്പോൾ എന്ത് മനസ്സിലായി അധ്വാനിക്കൽ എല്ലാവർക്കും നിർബന്ധമായി വെറുതെയിരിക്കാൻ മുസ്ലിംങ്ങൾക്ക് പാടില്ല എന്നുള്ളതാണ് അതേത് കാര്യങ്ങളുമാകാം കൃഷി ഇസ്ലാം ശക്തമായി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇമാം ബുഹാരി അറമത്തല്ല അദ്ദേഹത്തിന്റെ ഉദ്ധരിക്കുന്നു അനസ്മൻ മാലിക് നിന്നുള്ള ഹദീസാണ് എന്തെങ്കിലും ഒന്ന് കൃഷി ചെയ്തു ഒരു ചെടി നട്ടു അതിൽ നിന്ന് പക്ഷി കഴിച്ചാലും മനുഷ്യൻ ഉപയോഗപ്പെടുത്തിയാലും മൃഗം ഉപയോഗപ്പെടുത്തിയാലും ഇല്ല കാനലഹൂബിഹി സദക്ക അതിനൊരു സദക്കയുടെ കൂലിയുണ്ട് എന്നാണ് സ്വഹാബികളിൽ അധിക സ്വഹാബികളും കാർഷിക വൃത്തി ചെയ്യുന്ന ആളുകളായിരുന്നു കൃഷി ചെയ്യുന്നവരായിരുന്നു എന്തുമാകാം നമ്മുടെ വീട്ടിൽ ഒരു ചട്ടി ഒരു ചട്ടിയിലാണ് മണ്ണ് കിട്ടുന്നതെങ്കിലും അത് തനിക്കോ പക്ഷിക്കോ മൃഗങ്ങൾക്കോ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന എന്തെങ്കിലുമൊന്നും ഉണ്ടാക്കാം സദക്കയുടെ കൂലി ഉണ്ടെന്ന് റസൂൽ വസ്ല്ലാം എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഇമാം അഹമ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു സ്വഹീഹായ ഹദീസാണ് പ്രവാചകൻ പറയുന്നു നാൾ വന്നാലും എന്ന് പറഞ്ഞാൽ അതിൻ്റെ വലിയ അടയാളങ്ങൾ ദജ്ജാലു വന്നു അതേപോലെയുള്ള വാർത്തകൾ കേട്ടാലും അഹദിക്കും ഫസീല നിങ്ങളുടെ കൈകളിൽ ഒരു തൈ ഉണ്ടെങ്കിൽ ഒരു വൃക്ഷത്തിൻ്റെ തൈ ഒരു ഈത്തപ്പനയുടെ തൈ ഉണ്ടെങ്കിൽ അത് മണ്ണിൽ കുഴിച്ചിട്ട് എഴുന്നേൽക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതിനുള്ളൊരു ചാൻസ് കിട്ടിയാൽ നിങ്ങൾ അത് ചെയ്യണം എന്നാണ് എന്ന് പറഞ്ഞാൽ വെറുതെ സമയം കളയണ്ട പ്രതീക്ഷ കൈവിടണ്ട നിങ്ങൾ മരണപ്പെട്ടു പോയാലും ഈ ചെടി വളർന്നു വലുതായി അതിൽ നിന്നൊരു പക്ഷിയോ ഒരു മൃഗമോ പിന്നീട് വരുന്ന പിൽക്കാലഘട്ടത്തിൽ വരുന്ന ഒരു മനുഷ്യരത് ഉപയോഗിച്ചാൽ ഖബറിലേക്ക് അതിൻ്റെ പ്രതിഫലം എത്തുമെന്നാണ് നബീസ്വലി സ്വലം പറഞ്ഞത് ഏഴ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഖബറിലൂടെ ഖബറിലും ലഭിക്കുമെന്നാണ് അതിൽ ഒന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ഈത്തപ്പന നമ്മുടെ നാട്ടിൽ ഒരു തങ്ങാവാം ഒരു വാഴയാകാം ഒരു മാവാകാം ഈ മാവ് അത് ഇപ്പോൾ നട്ടിട്ട് കാര്യമില്ല ഇത് മാങ്ങ ഉണ്ടാവാൻ കുറേ കഴിയും അപ്പോഴേക്ക് ഞാൻ മരിച്ചു പോകും അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കരുത് എന്നാണ് നമ്മുടെ മക്കളോ മക്കളുടെ മക്കളോ നാട്ടിലുള്ളവരോ അണ്ണാന്മാരോ കിളികളോ ആരെങ്കിലും കഴിച്ചാൽ അതൊക്കെ കബറിലേക്ക് വരുന്ന കാര്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇസ്ലാം പഠിപ്പിക്കുന്ന മഹനീയമായ ഒരുപാട് സംസ്കാരങ്ങളും ആ സംസ്കാരങ്ങൾ ഞാനും നിങ്ങളും പഠിക്കുകയും മനസ്സിലാക്കുകയും യാതൊരു നിലക്കും മടി കൂടാതെ അത് നമ്മൾ പ്രാവർത്തികമാക്കുകയും നമ്മുടെ മക്കളെയും നമ്മുടെ സഹോദരങ്ങളെയും നമ്മുടെ വീട്ടിലുള്ളവരെയും നമ്മുടെ സുഹൃത്തുക്കളെയും ഇതൊക്കെ ഓർമ്മപ്പെടുത്തി കൂടി ഇതിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചാൽ വമ്പിച്ചതായ മാറ്റം നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലും രാഷ്ട്രത്തിലും ഉണ്ടാകും അതിനപ്പുറത്ത് വറക്കത്തുള്ളൊരു സമൂഹമായി മാറാൻ നമുക്ക് കഴിയും പരലോകത്തും മികലോകത്തും വമ്പിച്ച പ്രതിഫലം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും ഒരുപാട് ഷെറുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്ന അവസ്ഥയിൽ നിന്നും ഒക്കെ രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കും കടങ്ങളിൽ നിന്നും മറ്റും രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നരായി തീരുന്ന അവസ്ഥയിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും അതിനെല്ലാം അള്ളാഹു ഉസ്ഫാനോത്തേന് നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ വസല്ലാഹു വസ്ലം അല നബീന മുഹമ്മദ് وصحبه اجمعين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك والسلام عليكم ورحمه الله وبركاته